ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. हर जोखिम से निकल कर फसल आए सुरक्षित हो जाए. संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है. अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा. बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा. योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान. अब आपकी है बारी. नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण. फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण. प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच. कृषि एवं किसान कल्याण मंत्रालय, भारत. പ്രിയ ശ്രോതാക്കളെ, കാർഷിക രംഗത്ത് സജീവമായി ശ്രദ്ധിക്കുന്ന കട്ടപ്പന ഇരട്ടയാറിലെ വീട്ടമ്മയായ ശ്രീമതി ജോമോൾ ജോസഫുമായി ശ്രീ ആന്റണി മുനിയർ നടത്തുന്ന അഭിമുഖമാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. ഇന്ന് നമ്മോടൊപ്പമുള്ള വീട്ടമ്മ ശ്രീമതി ജോമോൾ ജോസഫ് പാലിത്തേരിയിലാണ്. കാർഷിക രംഗത്ത് വളരെ നന്നായി തന്നെ എല്ലാത്തരം വിളകളും പരിപാലിക്കാൻ അറിയാവുന്ന ഒരു വീട്ടമ്മയാണ്. കാലിവളർത്തലുണ്ട്, നാണ്യവിള കൃഷിയുണ്ട്, ഭക്ഷ്യവിള കൃഷികൾ, പച്ചക്കറികളൊക്കെ ചെറിയ തോതിലൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ശ്രീമതി ജോമോൾ ജോസഫ് ഇരട്ടയാറിലെ ഒരു വീട്ടമ്മയാണ്. നമസ്കാരം. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കാർഷിക പ്രവർത്തനങ്ങൾ? ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പു, കൊക്കോ തുടങ്ങിയ കൃഷികൾ. ഈ കൃഷികളൊക്കെ ചെയ്തു തുടങ്ങിയിട്ട് എത്ര നാളുകളായി? ഞാൻ ഇവിടെ വന്നിട്ട് 15 വർഷമായി. ഒരു 10 വർഷത്തോളമായിട്ട് കൃഷി ചെയ്തു വരുന്നു. എവിടുന്നാണ് ഇവിടേക്ക് വന്നത്, വിവാഹം കഴിച്ചെത്തിയത്? ഞാൻ കമ്പമട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്. അപ്പൊ അവിടെയുള്ള കൃഷികളൊക്കെ തന്നെയാണോ ഇവിടെ ഉണ്ടായിരുന്നത്? അവിടെ പ്രധാനമായിട്ടും ഏലം, കുരുമുളക്, വാഴ, ഇഞ്ചി അതുപോലെയുള്ള കൃഷികളായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ വന്ന വീട്ടിലും അതുപോലെ തന്നെയുള്ള കൃഷികളാണ്. പൊതുവെ കമ്പമട്ടം എന്ന് പറയുമ്പോൾ തമിഴ്നാടോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് അല്ലേ? ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് തൊഴിലാളികളൊക്കെ എത്താറുണ്ടല്ലോ കേരളത്തിലേക്ക്, അവരേതെല്ലാം കൃഷികൾക്ക് എത്താറുള്ളത്? അവർ പ്രധാനമായിട്ടും ഏലകൃഷിക്ക് സഹായിക്കാനാണ് തമിഴ്നാട്ടിൽ നിന്ന് കയറി വരുന്നത്. അതാണ് അവർ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടേക്ക് വന്നു, ഇവിടേക്ക് താങ്കൾ ഇപ്പോൾ 15 വർഷക്കാലമായിട്ട് കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. എന്തോരം സ്ഥലത്തുണ്ട് കൃഷി? ഇവിടെ 3 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. ഏത് കൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? ഇവിടെ കുരുമുളക്, ഏലം പ്രധാനമായിട്ടും, പിന്നെ കൊക്കോ, അതുപോലെ തന്നെ വാഴ കൃഷിയുണ്ട്, കമുക്, തെങ്ങ് അതുപോലെയുള്ള കൃഷികളെല്ലാം. അപ്പൊ ഈ സ്ഥലം എങ്ങനെയാണ്? നമുക്ക് ഈ പറഞ്ഞ പോലെ വാഴ ഉൾപ്പെടെ, കൊക്കോ ഉൾപ്പെടെ, കമുക, തെങ്ങ് എല്ലാം കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ്? സാധാരണ ഇതിൽ വാഴ കൃഷിക്കൊക്കെ കുറച്ച് നിരന്ന സ്ഥലം ഉണ്ടാവാറുണ്ടോ? വാഴ ഞങ്ങൾ ഇടവിളയായിട്ട് തന്നെ ചെയ്തു പോവുകയാണ്. കമുക്, തെങ്ങ്, റബ്ബർ എല്ലാത്തിന്റെ ഇടയ്ക്കായിട്ട് തന്നെ വാഴ കൃഷി ചെയ്തു പോകുന്നു. പിന്നെ അല്ലാതെ കുറെ സ്ഥലങ്ങൾ കിടക്കുന്നതിനകത്ത് വാഴ കൃഷി ചെയ്യുന്നു. കൃഷി കാര്യങ്ങളിൽ എങ്ങനെയാണ്, നമുക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളം ഉണ്ടാവണം, ഈ വളങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയാണ്, പുറമേ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കുകയാണോ? ഞങ്ങൾ പശുവിനെ വളർത്തുന്നുണ്ട്. പശുവിന്റെ ചാണകം ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പിണ്ണാക്ക് അതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് പുളിപ്പിച്ച് ഏലത്തിനൊക്കെ ഉപയോഗിക്കുന്നു. ഏത് കൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? ഇപ്പം പ്രധാനമായിട്ടും ഏലം, കുരുമുളക്, ആ കൃഷിയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഇപ്പം നടത്തി വരുന്നത്. ഏലം കൃഷിയൊക്കെ ആരംഭിച്ചിട്ട് കുറെ നാളുകളായോ? ഏലം കൃഷി തുടങ്ങിയിട്ട് ഒരു 4 വർഷമേ ഉള്ളൂ. അതുവരെ കുരുമുളകായിരുന്നു. 4 വർഷത്തോളമായിട്ട് ഏലം നടത്തി വരുന്നു. ഏതെല്ലാം ഇനം ഏലമാണ്, ഏലത്തിന്റെ പരിപാലനത്തെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ താങ്കൾക്കറിയാം? പ്രധാനമായി ഇപ്പം പറമ്പിൽ കൃഷി ചെയ്യുന്നത് ഞള്ളാനി, കണിപ്പറമ്പൻ, ഈ ഏലമാണ് ഇപ്പം കൃഷി ചെയ്തു പോരുന്നത്. ഏലം കൃഷിയെ കുറിച്ചിട്ടുള്ള മുൻ പരിചയമൊക്കെ ഉണ്ടായിരുന്നു? ആ മുൻ പരിചയമുണ്ട്. എന്റെ വീട്ടിൽ ഏലകൃഷി ഉണ്ടായിരുന്നു. അത് കണ്ട് വളർന്നുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ആ കൂടെ സഹായിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. ഭർത്താവിന്റെ കൂടെ സഹായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടുത്തെ ഒരു കാലാവസ്ഥ, ഇപ്പൊ കമ്പമട്ടം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ ഒരു ഭാഗമാണെങ്കിൽ പോലും ഇരട്ടയാറിലെ ഒരു കാലാവസ്ഥ ആയിരിക്കില്ല കമ്പമട്ടിൽ. അവിടുത്തെ കാലാവസ്ഥ, ഇവിടുത്തെ കാലാവസ്ഥ തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെയാണ്? ഇരട്ടയാറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇച്ചിരിയോട് തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണ് കമ്പമട്ട്. അവിടെ വലിയധികം ഉണക്ക് ഏലത്തിന് ഏൽക്കുന്നില്ല. ഇവിടെ നല്ല രീതിയിൽ ചൂട് കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ ഏലത്തിന് ഉണക്കേക്കുന്നുണ്ട്. ജലദൗർലഭ്യം ഇവിടെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏലത്തിന് ഉണക്ക് കൂടുതലായിട്ട് ഏൽക്കുന്നുണ്ട്. ചൂട് കൂടുതൽ ഇവിടെയാണോ? അവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ചൂട് കൂടുതലാണ്. വെള്ളത്തിന് ക്ഷാമം നേരിടുന്നത് ഏത് മേഖലയിലാണ്, ഇവിടെയാണോ അല്ലെങ്കിൽ അവിടെയാണോ?
ഇവിടെ ഈ ഇരട്ടിയാർ പ്രദേശത്ത് ഞങ്ങളുടെ ഈ പ്രദേശത്ത് വെള്ളത്തിന് ക്ഷാമം നേരിടുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ ഈ ജലനിധി വെള്ളമാണ് കൂടുതലായിട്ടും ആശ്രയിക്കുന്നത്. അത് കൃഷിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അല്ലാതെ ചൂടിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ഏലത്തട്ടകളാണ് ഞങ്ങൾ പറമ്പിൽ കൃഷി ചെയ്തിരിക്കുന്നത്. ചൂടിനെ പ്രതിരോധിക്കുന്ന ഏലത്തട്ട എന്ന് പറയുമ്പോൾ അത് ഏത് ടൈപ്പ് ഏലം ആയിരിക്കണം? കണിപറമ്പൻ ഏലത്തട്ടകളാണ് കൂടുതലായിട്ടും ചൂടിനെ പ്രതിരോധിക്കുന്നതെന്നാണ് നമ്മുടെ അറിവ്. അതിനനുസരിച്ച് അത് തന്നെയാണ് നട്ടിരിക്കുന്നതും. പരിപാലിക്കാൻ എത്ര വർഷമായിട്ടുണ്ട്? ഏലം കൃഷിയിലേക്ക് തിരിഞ്ഞിട്ട് 4 വർഷത്തോളമേ ആയിട്ടുള്ളൂ. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ 4 വർഷക്കാലം കൊണ്ട് കൂടുതലായിട്ട് ആദായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാസവളങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, കൂടുതലായിട്ടും ജൈവവളം, ചാണകം പോലുള്ള ജൈവവളങ്ങളാണ് ഏലത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. പിണ്ണാക്കൊക്കെ പുളിപ്പിച്ച് അത് തന്നെ കൂടുതലായിട്ടും ഇട്ടു പോരുന്നു. കൂടുതലായിട്ടും ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏല കൃഷിക്ക് തന്നെയാണ് പ്രാധാന്യം കൂടുതലുള്ളത് അല്ലേ? പിന്നെ മറ്റു കൃഷികളൊക്കെ ചെറിയ തോതിലുണ്ട്. 3 ഏക്കർ സ്ഥലത്ത് എന്തോര സ്ഥലത്ത് തന്നെ ഏല കൃഷിയുണ്ട്? ഏല കൃഷി ഒരു 1.5 ഏക്കറോളം സ്ഥലത്ത് ഏല കൃഷി. ബാക്കിയുള്ള സ്ഥലത്ത് കുരുമുളക്, റബ്ബറുണ്ട്. പ്രധാനമായിട്ടും റബ്ബർ ഒരു കൃഷി തന്നെയാണ്. പിന്നെ കൊക്കോ ഉണ്ട്. കാലി വളർത്തലിനെ കുറിച്ച് പറയാം. കാലി വളർത്തൽ എത്ര നാളുകളായി? കാലി വളർത്തൽ തുടങ്ങിയിട്ട് 3 വർഷത്തോളമേ ആയിട്ടുള്ളൂ. എത്ര പശുക്കള്? 3 പശുക്കള്, കറവയുള്ള 3 പശുക്കള്, പിന്നെ അതിന്റെ കിടാക്കളും. പശുക്കളൊക്കെ വാങ്ങാനായിട്ട് വായ്പയൊക്കെ കിട്ടിയോ? ആ, വായ്പ എടുത്തിട്ടുണ്ട്. യൂണിയൻ ബാങ്കിൽ നിന്ന്, ഇവിടെ ഇരട്ടിയാർ നോർത്തിലുള്ള യൂണിയൻ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടാണ് ഞങ്ങൾ പശുവിനെ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ പശുവിനിൽ നിന്ന് നമുക്ക് ആദായം കിട്ടിയിട്ട് വേണമല്ലോ നമുക്ക് വായ്പയൊക്കെ തിരിച്ചടയ്ക്കാനായിട്ട്. അതിന്റെ ഒരു കാലയളവ് എത്രയാണ്? നമുക്ക് എത്ര രൂപയാണ് വായ്പ കിട്ടുകയൊക്കെ? വായ്പ ഞങ്ങൾ 1,60,000 രൂപയാണ് വായ്പ എടുത്തിരിക്കുന്നത്. അത് 5 വർഷത്തെ കാലയളവിലുള്ള വായ്പ തിരിച്ചടവായിട്ട് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാനായിട്ടുള്ള ഒരു വായ്പയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് എടുത്തിട്ടാണ് ഞങ്ങൾ പശുവിനെ വാങ്ങിയതും വളർത്തുന്നതും. അപ്പോൾ സ്വയം തൊഴിൽ സംരംഭം എന്നുള്ള നിലയ്ക്കുള്ള വായ്പ എന്ന് പറയുന്നത് ഏത് സ്കീമിൽപ്പെട്ട വായ്പയാണ്? അത് പ്രൈം മിനിസ്റ്ററിന്റെ ഒരു സ്കീമിലുള്ളതാണ്. PMAGP ആയിരിക്കും അല്ലേ? എത്ര പശുക്കളെ വാങ്ങേണ്ടി വരും? അങ്ങനെ തുക എടുത്തിട്ട് 3 പശുക്കളെ വാങ്ങി. ലോൺ തിരിച്ചടയ്ക്കാനുള്ള പൈസ നമുക്ക് അതിനകത്ത് തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ചെലവ് നടത്താനും ഒക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ശ്രീമതി ജോമോള് ഏതെനത്തിലുള്ള പശുക്കളെയാണ് വാങ്ങിയത്? ഒരു പശുവിൽ നിന്ന് എത്രത്തോളം പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ഞങ്ങൾ HF, JC തുടങ്ങിയ പശുക്കളെയാണ് വാങ്ങി വളർത്തിയിരിക്കുന്നത്. ഒരു പശുവിൽ നിന്ന് ശരാശരി ഒരു 12-13 ലിറ്ററോളം പാല് ദിവസം രാവിലെ ഒരു 13-12 ലിറ്ററോളം പാല് കിട്ടുന്നു. വൈകുന്നേരം 8-9 ശരാശരി അളവിൽ കിട്ടുന്നു. ഈ പശുപരിപാലനത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും? താങ്കൾ എന്തെല്ലാം കാര്യങ്ങളാണ് എന്നെ ശ്രദ്ധിക്കേണ്ടത്? ആരൊക്കെ സഹായിക്കാനുണ്ടോ? ഞാനും ഭർത്താവും അമ്മയും ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിലാണ് ഞങ്ങൾ. ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നാണ് ഞങ്ങൾ കൃഷി നടത്തുന്നതും പശുവിനെ പരിപാലിക്കുന്നതും എല്ലാം. ഞങ്ങൾ കൂടുതലായിട്ടും പച്ചപ്പുല് കൂടുതലായിട്ട് കൊടുക്കുന്നു, പിന്നെ കച്ചി കൊടുക്കുന്നു, പിന്നെ ഓക്കയും പൊടിയും നമ്മളെടുത്ത് അത് കൊടുക്കുന്നു. കൂടുതലായിട്ടും കൊടുക്കുന്നത് പച്ചപ്പുല് തന്നെ. പുൽകൃഷിയുണ്ടോ? പുൽകൃഷിയുണ്ട്. 1.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് പുൽകൃഷി നടത്തുന്നുണ്ട്. ഏത് പുല്ലാ? ഏതനോ CO3 എന്ന ഇനം പുല്ലാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. വേനൽക്കാലത്ത് പുല്ലിന് ക്ഷാമം വരുമോ? അല്ലെങ്കിൽ വേനൽക്കാലത്ത് നനയ്ക്കേണ്ടിയൊക്കെ വരുമോ? വേനൽക്കാലത്ത് നനയ്ക്കത്തില്ല, നനയ്ക്കാനുള്ള ജലം നമുക്ക് കിട്ടുന്നില്ല. അല്ലാതെ തന്നെ ചെറിയ തോതിൽ പുല്ല് ഉണ്ട്, പിന്നെ കച്ചി മേടിക്കുന്നു. പാല് ഉൽപ്പാദിപ്പിച്ചാൽ നമ്മൾ പാല് എവിടെ കൊടുക്കണം? എങ്ങനെയാണ് ഇപ്പോൾ വേണ്ടത്ര വിലയൊക്കെ കിട്ടുന്നുണ്ടോ? പാല് ഞങ്ങൾ കൊടുക്കുന്നത് ഇവിടെ മിൽമയുടെ ഒരു യൂണിറ്റ് നമ്മുടെ അടുത്ത് തന്നെ വന്ന് പാല് കളക്ട് ചെയ്യുന്നുണ്ട്. അവിടെ കൊടുക്കുന്ന ഒരു ശരാശരി 43 രൂപ പാലിന് 1 ലിറ്ററിന് കിട്ടുന്നുണ്ട്. നേരത്തെ എത്രയായിരുന്നു? നേരത്തെ 36-37 രൂപ. ഈയിടെ വില വർദ്ധിപ്പിച്ചതിനോട് അനുബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടുന്നത് 42-43 ശരാശരി അളവിൽ തുക കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പാല് ഇവിടെ വന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പാല് വന്നിട്ട് ഇവിടെ വന്ന് കളക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ റീഡിങ്ങും ഫാറ്റും ഒക്കെ അറിയാനുള്ള മാർഗം എന്താ? അത് നമുക്കറിയത്തില്ല. അത് അവർ ഇവിടുന്ന് തന്നെ സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് പോകുന്നു. അവർ പിറ്റേ ദിവസം വന്ന് നമുക്കതിന് വില വല്ലപ്പോഴും വിലയുടെ ഇത് തരുന്നു, സ്ലിപ്പ് തരുന്നുണ്ട്. അല്ലാതെ നമുക്കതിനെ പറ്റി അറിയത്തില്ല. പാലിന്റെ ഒരു ഗുണനിലവാരം ഒക്കെ പരിശോധിച്ചിട്ടാണ് നമുക്ക് പൈസ തരുന്നത് അല്ലേ? അപ്പൊ അവർ സാമ്പിൾ എടുത്തോണ്ട് പോകുന്നു, കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാഹനവും വരുന്നു. അതെ, അവര് മിൽമയുടെ തന്നെ വാഹനം വന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം വന്ന് നമ്മുടെ ഒരു സെന്റർ ഉണ്ട്, അവിടെ വന്ന് കളക്ട് ചെയ്ത് സാമ്പിൾ എടുത്തുകൊണ്ട് പോകുന്നു. പിറ്റേ ദിവസം നമ്മുടെ വില അവര് നിശ്ചയിച്ചു തരുന്നു. നമുക്ക് വില തീർത്ത് കിട്ടുന്ന എപ്പോഴാണ്? വില തീർത്ത് കിട്ടുന്ന 10 ദിവസം, എല്ലാ 10 ദിവസം കൂടുമ്പോഴും 11-ാമത്തെ ദിവസം നമുക്ക് പാലിന്റെ പൈസ തീർത്ത് കിട്ടുന്നു. നമ്മുടെ അക്കൗണ്ടിലേക്ക് പാലിന്റെ പൈസ വരുന്നു. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗുണകരമായ കാര്യമാണ്. മുൻകാലങ്ങളിലൊക്കെ നമുക്ക് അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ കുറവായിരുന്നു. പ്രത്യേകിച്ച് മിൽമയിൽ നിന്ന് പൈസ ഒക്കെ ലഭിക്കാനായിട്ട് ചിലപ്പോൾ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ താങ്കളൊക്കെ തുടക്കത്തിൽ ഇവിടെ വരുമ്പോഴൊക്കെ കാലുവെള്ളത്തിലൊക്കെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അന്ന് മിൽമ ഇതുപോലെ ഇവിടെ വന്ന് പരിസരത്ത് വന്ന് കളക്ട് ചെയ്യുന്നില്ലായിരുന്നു. അന്നൊക്കെ ഇവിടെ ചായക്കടകളിലായിരുന്നു പാല് കൊണ്ട് കൊടുത്തിട്ടുണ്ടിരുന്നത്. ഇപ്പം ഇവിടെ വരാൻ തുടങ്ങിയിട്ട് 8-10 വർഷത്തോളമേ ആയിട്ടുള്ളൂ വീടുകളുടെ അടുത്ത് വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകാൻ തുടങ്ങിയിട്ട്. അത് തന്നെ വലിയൊരു ഗുണകരമായിട്ടാണ് ഞങ്ങളെപ്പോലുള്ള ക്ഷീരകർഷകർക്ക് ഗുണകരമാണ് അത്. ഇപ്പോൾ ഇരട്ടിയാർ എന്ന് പറയുമ്പോൾ ഇരട്ടിയാർ നോർത്ത് എന്നാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് എന്തെങ്കിലും വേറെ പേരുണ്ടോ? ഇല്ല, ഇരട്ടിയാർ നോർത്ത് തന്നെ. അപ്പൊ ഇരട്ടിയാർ നോർത്തിലേക്കാണ് വരുന്നത്. ഇരട്ടിയാറിലുള്ള മിൽമ ആണ് വരുന്നത്. ഇരട്ടിയാർ നോർത്തില് സൊസൈറ്റി ഉണ്ട് അല്ല? ശാന്തിഗ്രാം എന്ന സ്ഥലത്തു നിന്നാണ് ഇരട്ടിയാർ നോർത്തിലേക്ക് വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ എത്രത്തോളം ആളുകളുടെ പാൽ ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്? ഇവിടെ ഞങ്ങൾ ഈ കൊടുക്കുന്ന ഒരു യൂണിറ്റിൽ ഒരു 10 കർഷകരാണ് ഇവിടെ പാൽ വിറ്റുന്നത്. അതുപോലെ തന്നെ ഓരോ സെന്ററുകൾ ഒരു 3-4 വീടുകൾക്കിടയ്ക്ക് തന്നെ അവർ പാലിന്റെ സംഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പശുവിൻ്റെ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് സാധാരണ വീട്ടമ്മമാരെ പോലെയല്ല, നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും അല്ലേ? വൈകിയെ ഉറങ്ങാനും പറ്റത്തുള്ളൂ. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്? നേരത്തെ എഴുന്നേറ്റ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും? നേരത്തെ എഴുന്നേറ്റ് പശുവിൻ്റെ കൂട് കഴുകണം, പശുവിനെ വൃത്തിയാക്കണം. എന്നാൽ മാത്രമേ പശുവിൻ്റെ പാല് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ എഴുന്നേറ്റ്
അതിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. പശുവിനെ കുളിപ്പിച്ചതിന് ശേഷം പശുവിനെ കറക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. എത്ര മണിക്ക് എഴുന്നേക്കും? 4:45. പാലിന്റെ വണ്ടി എപ്പോഴെത്തുക? വണ്ടി 7 മണിയാകുമ്പോൾ. ടൈം ഉണ്ടല്ലേ. പക്ഷെ 5 മണിക്ക് ആയിരിക്കില്ല കറക്കുന്നത്, കുറച്ചും കൂടി കഴിഞ്ഞിട്ട്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പശുവിന്റെ വൃത്തിയാക്കലുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കറവൽ നടക്കുന്നുള്ളൂ. 3 പശുക്കളെ കറക്കുന്നുണ്ട്. 3 പശുവിനെ കറക്കുന്നുണ്ട്. അപ്പൊ ഈ 3 പശുവിന്റെ ചാണകം നമ്മുടെ കൃഷി കാര്യങ്ങൾക്ക് മൊത്തം ഉപയോഗിക്കാണോ അല്ലെങ്കിൽ കൊടുക്കാനുണ്ടോ? മൊത്തം കൃഷിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പച്ചചാണകമായിട്ട് തെങ്ങിനിടുന്നു, ബാക്കിയുള്ളത് ഉണക്കിപ്പൊടിച്ച് ഏലത്തിന് ഉപയോഗിക്കുന്നു. കമുക് അതുപോലുള്ളതിനെല്ലാം പച്ചചാണകം ഉപയോഗിക്കുന്നു. കൊക്കോ അതുപോലെയുള്ള കൃഷിക്കെല്ലാം പച്ചചാണകം ഉപയോഗിക്കുന്നു. ഏലം, റബ്ബർ അതുപോലെയുള്ള കൃഷിക്ക് ഉണക്ക ചാണകം ഉപയോഗിക്കുന്നു. അപ്പൊ ചാണകം എത്രത്തോളം ഉത്പാദിപ്പിച്ചാലും നമ്മുടെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ രംഗത്ത് 2 തരത്തിലുള്ള വരുമാനം. അല്ലെങ്കിൽ നമ്മൾ വളമൊക്കെ വില കൊടുത്ത് വാങ്ങേണ്ടി വരും അല്ലേ? വില കൊടുത്ത് വളം വാങ്ങാറുണ്ടോ? ജൈവവളം വാങ്ങാറുണ്ട്, വില കൊടുത്ത് വാങ്ങാറുണ്ട്. കൃഷി കാര്യങ്ങളിൽ സഹായിക്കാനായിട്ട് ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ആരാ ഉള്ളത്? ഭർത്താവും ഭർത്താവിന്റെ അമ്മയും ഉണ്ട്. പുറമേന്ന് തൊഴിലാളികളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്? കൂടുതലായിട്ട് തൊഴിലാളികളെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. പിന്നെ ഏലക്ക എടുക്കാനായിട്ടൊക്കെ തൊഴിലാളികളെ ആശ്രയിക്കുന്നുണ്ട്, അല്ലാതെ ബാക്കിയുള്ള പണികളെല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഏലക്ക എടുക്കാൻ ജോമോൾ പഠിച്ചില്ല? പഠിച്ചിട്ടുണ്ട്, എന്നാലും എത്തുന്നില്ല. അപ്പൊ തൊഴിലാളികൾ നമ്മുടെ ഏലക്ക എടുക്കുന്ന ടൈം ആകുമ്പോൾ തൊഴിലാളികളെ വേണ്ടത്ര പ്രാദേശികമായിട്ട് കിട്ടുന്നുണ്ട്? ആ, പ്രാദേശികമായിട്ട് തൊഴിലാളികളുണ്ട്. വനിതാ തൊഴിലാളികൾ തന്നെ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്, അവർ തന്നെ വന്ന് ഏലക്ക എടുത്തുകൊണ്ട് പോകും. വേറെന്തൊക്കെയാണ് ശ്രീമതി ജോമോൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് അയൽക്കൂട്ടം പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള JLG കൃഷി അങ്ങനെയൊക്കെ ഉണ്ടോ? ആ, അയൽക്കൂട്ടം പോലെയുള്ള സംഭവം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വായ്പ എടുത്തും അത് മറ്റുള്ള കാര്യങ്ങളും ചെയ്തിട്ടാണ് ഞങ്ങൾ കൃഷി നടത്തുന്നതും. JLG പോലെയുള്ള സംരംഭങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ കൃഷി നടത്തുന്നു. പൊതുവെ കാർഷിക രംഗത്തേക്ക് ഇറങ്ങി ഇവിടെ കൂടുതൽ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു വീട്ടമ്മയാണ്. കമ്പംപട്ടിയിൽ നിന്നാണ് ഇവിടേക്ക് വിവാഹം കഴിച്ചു വന്നത്. കമ്പംപട്ടിയിലെ കൃഷികളിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് ഇവിടുത്തെ കൃഷികൾക്ക്. ഏലമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും മറ്റു വിളകൾ അവിടെ ഏതൊക്കെയുള്ളത്? അവിടെ ഏലം, കുരുമുളകും കാപ്പിയും മാത്രമാണ് കൂടുതലായിട്ടുള്ളത്. ഇവിടെ വന്നപ്പോഴാണ് കമുക, തേങ്ങ ഒക്കെയുള്ള കൃഷിയിലേക്ക് തിരിഞ്ഞത്. ഇവിടെ ഈ പറമ്പില് കൃഷിയുണ്ട്, അപ്പൊ അത് സഹായിക്കാനായിട്ട് കൂടുന്നു. നമുക്ക് ആവശ്യത്തിന് തേങ്ങ കിട്ടുന്നുണ്ടോ? നമുക്ക് നമ്മുടെ വീടാവശ്യത്തിനുള്ള തേങ്ങ മാത്രമേ ഇപ്പം ലഭ്യമാവുന്നുള്ളൂ. തെങ്ങൊക്കെ നേരത്തെ വെച്ച തെങ്ങാണോ? എത്രത്തോളം വർഷമായ തെങ്ങ? തെങ്ങ് നേരത്തെ, വളരെ നേരത്തെ തന്നെയുള്ള തെങ്ങുകളാണ്. ഇപ്പം ഞങ്ങൾ കൂടുതലായിട്ടും തെങ്ങ് നട്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന തെങ്ങുകളാണ്. പുതുതായിട്ട് തെങ്ങ് കൃഷി ചെയ്യുന്നുണ്ടല്ലേ? ജാതി പോലെയുള്ള ജാതി വിളവെടുക്കുന്നതുണ്ട്, പിന്നെ പുതുതായിട്ട് വെച്ച ജാതിയുണ്ട്. വീട്ടില് ഭർത്താവുണ്ട്, അമ്മയുണ്ടെന്ന് പറഞ്ഞു. ഭർത്താവിന്റെ പേര്? ഭർത്താവിന്റെ പേര് സോജി ആന്റണി. മക്കള്? മക്കള് രണ്ടുപേര്. രണ്ടുപേര് പഠിക്കുന്നു. മക്കളെ ഏതൊക്കെ ക്ലാസ്സിലാ? മക്കള് 9-ലേക്കും 7-ലേക്കും. അപ്പൊ കാർഷിക പ്രവർത്തനങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും, വളരെ നല്ല രീതിയിൽ തന്നെ കാർഷിക പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതില് സംതൃപ്തിയാണോ അല്ലെങ്കിൽ ഇത് കഷ്ടപ്പാടാണെന്നാണോ തോന്നുന്നത്? കഷ്ടപ്പാടുണ്ട്, എങ്കിൽ കൂടെയും വളരെ സംതൃപ്തി അനുഭവിക്കുന്നു. കാരണം നമുക്ക് ഒരു വരുമാനം ഉണ്ടാവണം, നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ കൂടുതൽ നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം മണ്ണുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് ആരോഗ്യപരമായൊരു ബന്ധമാണ്. നമുക്ക് അലസത ഇല്ല. അത് തന്നെ, നമുക്ക് അലസത ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് തിരിയുന്നത് കൊണ്ട് തന്നെ വളരെ അലസത ഇല്ലാതെ, അലസതയ്ക്ക് സമയമില്ല, കൃഷി നടത്താനുള്ള സമയമേ ഉള്ളൂ. കാർഷിക രംഗത്ത് സജീവമായി ശ്രദ്ധിക്കുന്ന കട്ടപ്പന ഇരട്ടയാറിലെ വീട്ടമ്മയായ ശ്രീമതി ജോമോൾ ജോസഫുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ ആന്റണി മുനിയറ. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെയും ഭാഗമായി ഇന്ന് ഈ പരിപാടിയിൽ അട്ടപ്പാടി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ലത ശർമ്മ തയ്യാറാക്കിയ ലേഖനം കേൾക്കാം. അട്ടപ്പാടിയിലെ അരുമധാന്യങ്ങൾ. ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ച് അന്താരാഷ്ട്ര സംഘടന ഈ വർഷം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുകയാണല്ലോ. ആഗോള ഉൽപാദനത്തിൽ ഒന്നാമത് നിൽക്കുന്ന ഇന്ത്യയുടെ ചെറുധാന്യങ്ങളെയും അവയുടെ പോഷക ഗുണങ്ങളെയും ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള വിഭവങ്ങളെയും ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം ചെറുധാന്യ മൂല്യവർദ്ധനവിന് പ്രാധാന്യം കൊടുത്ത് ലോകവിപണി പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി നമുക്കുണ്ട്. ചെറുധാന്യങ്ങളുടെ പോഷക പ്രാധാന്യം ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയും അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ പണ്ടു മുതൽക്കേ അട്ടപ്പാടിയിലെ ഗോത്രജനത ചെറുധാന്യങ്ങളായ റാഗിയും ചാമയും തിനയുമെല്ലാം കൃഷി ചെയ്ത് ഭക്ഷിച്ച് ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നു.
മഴയെ മാത്രം ആശ്രയിച്ച് കിഴക്കൻ അട്ടപ്പാടിയിലെ വരണ്ട കാലാവസ്ഥയിൽ പഞ്ചകൃഷി രീതിയിലൂടെ ഓരോ കുടുംബത്തിനും വേണ്ട ഭക്ഷ്യസുരക്ഷ ഇവർ നിലനിർത്തിയിരുന്നു. എന്നാൽ കുടിയേറ്റ ജനതയുമായുള്ള ഇടപെടൽ, അരിയുടെയും ഗോതമ്പിന്റെയും സുലഭമായ ലഭ്യത, വന്യമൃഗശല്യം ഇവ മൂലം പഞ്ചകൃഷി കുറേശ്ശെ കുറേശ്ശെ ഉപേക്ഷിച്ച് പരുത്തി മുതലായ വിളകളിലേക്കും മറ്റ് തൊഴിലുകളിലേക്കും വ്യാപൃതരാകുകയാണ് ചെയ്തത്. പിന്നീട് പുറംലോകം അറിയുന്ന ശിശുമരണങ്ങളുടെയും പോഷകാഹാരക്കുറവിന്റെയും വിളർച്ചയുടെയും ഗർഭിണികളുടെ തൂക്കമില്ലായ്മയുടെയും നാടായി അട്ടപ്പാടി മാറിയതിനു പിന്നിലെ ഒരു പ്രധാന കാരണം പാരമ്പര്യ കൃഷി രീതിയിൽ നിന്നും ഭക്ഷണശീലങ്ങളിൽ നിന്നുമുള്ള വ്യതിയാനമാണെന്ന് വൈകാതെ തന്നെ ഗോത്രജനത മനസ്സിലാക്കി. അട്ടപ്പാടിയിലെ ശിശുമരണ നിരക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും അതിജീവിക്കാൻ അവരുടെ തനത് പരമ്പരാഗത വിളകൾ തന്നെ വേണം എന്ന തിരിച്ചറിവിൽ നിന്ന് ആരംഭിച്ച പദ്ധതിയാണ് ചെറുധാന്യ ഗ്രാമം പദ്ധതി. 2017-18 മുതൽ അട്ടപ്പാടിയിലെ തെരഞ്ഞെടുത്ത ഊരുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നു. 2020-21 മുതൽ ഇതിന്റെ തുടർച്ചയെന്നോണം അട്ടപ്പാടി ആദിവാസി സമഗ്ര സുസ്ഥിര കാർഷിക വികസന പദ്ധതിയും നടപ്പിലാക്കുന്നു. അന്യം നിന്നുപോയ ചെറുധാന്യ കൃഷിയും മറ്റ് പരമ്പരാഗത കൃഷികളും തിരിച്ചു കൊണ്ടുവരാനായി ആവശ്യമുള്ള എല്ലാ ഇടപെടലുകളും പദ്ധതി വഴി ആവിഷ്കരിച്ച് നടപ്പിലാക്കി. ആദ്യഘട്ടത്തിൽ 40 ഊരുകളെ തെരഞ്ഞെടുത്ത് പരമ്പരാഗത കൃഷിക്ക് വേണ്ട സബ്സിഡി നൽകി. ഗുണമേന്മയുള്ള വിത്തുകൾ ലഭ്യമാക്കി കൊടുത്തു. അഗളി പഞ്ചായത്തിലെ കട്ടേക്കാട്, മേലെ പരപ്പൻതറ, പുത്തൂർ പഞ്ചായത്തിലെ വീട്ടിയൂർ, കുറുക്കത്തിക്കല്ല്, ഷോളയൂരിലെ മേലെ സമ്പാർക്കോട് എന്നീ ഊരുകളെ മാതൃകാ ഊരുകളായി തെരഞ്ഞെടുത്ത് നടീൽ വസ്തുക്കൾ വിതരണം ചെയ്തു. കട്ടേക്കാട് കൃഷിയിടത്തിനു ചുറ്റും കാട്ടാനശല്യത്തിൽ നിന്ന് രക്ഷ നേടാനായി തേനീച്ചവേലി സ്ഥാപിച്ചു. ഓരോ 4 മീറ്ററിന് ഒരു തേനീച്ചകൂട് എന്ന വിധം അതിർത്തികളിൽ സ്ഥാപിക്കുക വഴി ആനയെ അകറ്റുന്നതോടൊപ്പം കർഷകന് അധിക വരുമാനവും ലഭ്യമാക്കി. കുറുക്കത്തിക്കല്ലിൽ ഉണക്ക് തറ സ്ഥാപിച്ചു. മേലെ പരപ്പന്തറയും മേലെ സമ്പാർക്കോടും ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. മില്ലറ്റ് പദ്ധതിയുടെ മറ്റൊരു നേട്ടമാണ് അട്ടപ്പാടി ട്രൈബൽ ഫാർമേഴ്സ് അസോസിയേഷൻ ഫോർ മില്ലറ്റ് മില്ലറ്റ്സ് എന്ന കാർഷിക ഉൽപാദന കമ്പനി. 2021 സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി പതുക്കെയാണെങ്കിലും വിപണി പിടിച്ചെടുക്കാൻ പ്രാപ്തമായി വരുന്നുണ്ട്. നിലവിൽ 152 അംഗങ്ങളുള്ള കമ്പനിയുടെ കർഷകർ മാത്രമല്ല, സിഇഒയും ആദിവാസി വിഭാഗത്തിൽ നിന്നു തന്നെയാണ്. കമ്പനിയുടെ പ്രധാന ലക്ഷ്യം അട്ടപ്പാടിയിലെ മുഴുവൻ ഊരുകളിലും പഞ്ചകൃഷി വ്യാപിപ്പിക്കുകയും ഉൽപ്പന്നങ്ങളുടെ സംഭരണവും വിപണനവും മെച്ചപ്പെടുത്തുകയുമാണ്. പഞ്ചകൃഷി എന്നത് അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ഭക്ഷ്യ പോഷക സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു പരമ്പരാഗത കൃഷിരീതിയാണ്. ഓരോ കുടുംബവും കുറഞ്ഞത് 1 ഏക്കർ സ്ഥലത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ചെറുധാന്യങ്ങളായ റാഗി, ചാമ, തിന, പനിവരക്, കുതിരവാലി, കമ്പ്, മണിച്ചോളം എന്നിവയിൽ ഏതെങ്കിലും 1-2 എണ്ണവും പയർവർഗ്ഗങ്ങളായ വൻപയർ, അമര, തുവര, മുതിര എന്നിവയും എണ്ണക്കുരുക്കളായ സൂര്യകാന്തി, നിലക്കടല, കടുക്, എള്ള് എന്നിവയും കൂടെ പച്ചക്കറികളായ മത്തൻ, ബീൻസ് എന്നിങ്ങനെയെല്ലാം ഒന്നിച്ച് ഒരേ കൃഷിസ്ഥലത്ത് ഒരേ സമയത്ത് കൂട്ടിക്കലർത്തി വിതയ്ക്കുകയും പല തവണകളായി ആവശ്യാനുസരണം ഇലക്കറിയായും പച്ചക്കറിയായും ധാന്യമായും വിളവെടുത്ത് ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു കുടുംബത്തിന് 8 മുതൽ 10 മാസം വരെയുള്ള ഭക്ഷ്യപോഷക സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുന്നതാണ്. അട്ടപ്പാടിയുടെ തനത് പയർവർഗ ഇനങ്ങളായ അട്ടപ്പാടി തുവരയ്ക്കും ആട്ടുകൊമ്പ് അമരയ്ക്കും ഭൗമസൂചിക പദവി നേടിയെടുത്തതും ഈ പദ്ധതിയുടെ നേട്ടമാണ്. ചെറുധാന്യ ഗ്രാമം പദ്ധതിയുടെ വിജയ മാതൃക ക്രമേണ കുടുംബശ്രീയും പട്ടികവർഗ വികസന വകുപ്പും നംത്ത് വെള്ളാമൈ പദ്ധതിയിലൂടെ മറ്റ് ഊരുകളിലേക്ക് പകർത്തിയെങ്കിലും വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യവും കാലം തെറ്റിയുള്ള മഴയും കാരണം 2022 പൊതുവെ ചെറുധാന്യ കൃഷിയുടെ വിസ്തീർണം ചുരുങ്ങിയതായി കാണുന്നു. എന്നാൽ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം നാടെങ്ങും കൊണ്ടാടുമ്പോൾ ചെറുധാന്യങ്ങളുടെ ഈറ്റില്ലമായ അട്ടപ്പാടിക്ക് ഈ വർഷം അവസരങ്ങളുടേതാണെന്ന തിരിച്ചറിവ് കർഷകരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടുതൽ വിസ്തൃതിയിലേക്ക് കൃഷി വ്യാപിപ്പിക്കുവാനും തന്മൂലം കേരളത്തിന്റെ ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്ക് ചെറുതല്ലാത്ത സംഭാവനകൾ നൽകാൻ കഴിയുമെന്നതും ശുഭസൂചനയാണ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ ഭാഗമായി അട്ടപ്പാടി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ലത ശർമ്മ തയ്യാറാക്കിയ ലേഖനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിങ്ങൾ കേട്ടത് 2023 ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷം. खाद्यान्न संकट के गहराने की आशंका ने दुनिया भर के देशों की चिंता को बढ़ा दिया है. बढ़ती आबादी का बोझ, निरंतर बदलते मौसम और खेती किसानी में बढ़ती लागत के बीच फायदे की खेती के विकल्प पर
मिलेट की खेती अपनी जगह बना रही है। श्री अन्न यानी मिलेट्स की खेती कोई नई नहीं है। आजादी के एक दशक बाद तक देश की बड़ी आबादी मिलेट खाद्यान्न पर ही निर्भर थी, लेकिन हरित क्रांति की आंधी से गेहूं और चावल के उत्पादन ने सारे रिकॉर्ड तोड़ दिए, लेकिन मिलेट का रकबा धीरे धीरे कम होता चला गया। बीते एक दशक से एक बार फिर मिलेट ने खेतों को हरा भरा किया है। हम पहले क्या है, देसी बाजरे की खेती करते थे, उसमें हमारे को 100 से 110 दिन का फसल में तैयार होने में टाइम लगता था। फिर हमने अभी 6-7 साल से हाइब्रिड बाजरे की खेती करना शुरू किया, उसमें क्या है हमारे को 75 से 80 दिन का समय लगता है और अच्छी उपज तैयार होती है और इसकी मार्केट में वैल्यू भी बढ़िया मिलती है, इसलिए हमने इसका खेती का रकबा ज़्यादा बढ़ा दिया। कम मेहनत और लंबे समय तक खराब न होने की खासियत श्री अन्न की फसलों के दायरे को अब और बढ़ा रही है। इसके अलावा पूरी दुनिया में एक बड़ी आबादी के खान पान की शैली में भी बदलाव आया है और मिलेट ने थाली में अपनी ज्यादा जगह बनाई है, जिसकी एक बड़ी वजह मिलेट की पोषक गुणवत्ता को भी माना जा रहा है। मिलेट की मांग बढ़ाने के लिए अब माननीय प्रधानमंत्री जी की पहल पर संयुक्त राष्ट्र ने 2023 को इंटरनेशनल ईयर ऑफ मिलेट्स मनाने का फैसला किया है। पूरी दुनिया में मिलेट को भारत और अफ्रीका की फसल कहा जाता है, क्योंकि इन दोनों ही जगहों में प्राचीन काल से ही मिलेट की खेती हो रही है। अकेले भारत में 10 तरह के श्री अन्न का उत्पादन होता है, जिसमें ज्वार, बाजरा, रागी यानी मंडुआ, रामदाना, कुट्टू, कंगनी, कोदो, सावा, कुटकी, चीना यानी प्रोसो आदि शामिल हैं। चावल, गेहूं और मक्के के बाद मिलेट में बाजरा और ज्वार भारत में सबसे महत्वपूर्ण फसलों में शामिल हैं। यही वजह है कि भारत मिलेट का एक प्रमुख उत्पादक है। खास बात यह है कि भारत की हिस्सेदारी एशिया के उत्पादन में 80% और वैश्विक उत्पादन में 20% की है। फिलहाल भारत में मिलेट की औसत उपज 1268 किलो प्रति हेक्टेयर है, जो वैश्विक औसत उपज 1211 किलो प्रति हेक्टेयर से अधिक है। मिलेट्स जैसे रागी, ज्वार, बाजरा, कोड़ो, जोंगोरा, बारली, कोटकी, इन जैसे अनाज की पैदावार बढ़े, लोग अपने भोजन में इन्हें शामिल करें, इस और प्रयास बढ़ाए जा रहे हैं। मैं आज एफएओ को विशेष धन्यवाद देता हूं कि उसने वर्ष 2023 को इंटरनेशनल ईयर ऑफ मिलेट्स घोषित करके भारत के प्रस्ताव को पूरा समर्थन दिया है। हमारे देश में उगाई जाने वाली प्रमुख श्री अन्न फसलें और उनके उत्पादन की हिस्सेदारी प्रतिशत को देखें तो पर्ल मिलेट यानी बाजरे की हिस्सेदारी 61% है, ज्वार की हिस्सेदारी 27% और फिंगर मिलेट यानी रागी की हिस्सेदारी 10% है। भारत का राजस्थान प्रदेश मिलेट उत्पादन में सबसे आगे है। राजस्थान के बाद महाराष्ट्र, कर्नाटक, उत्तर प्रदेश और मध्य प्रदेश का नंबर आता है। बाजरा के उत्पादन में भी राजस्थान सबसे पहले नंबर पर है, वहीं ज्वार के उत्पादन में महाराष्ट्र सबसे आगे है। देश के कुछ राज्य जैसे कर्नाटक, तमिलनाडु, उत्तराखंड और महाराष्ट्र में फिंगर मिलेट यानी रागी का उत्पादन होता है। स्मॉल मिलेट के उत्पादन में मध्य प्रदेश अग्रणी है। मध्य प्रदेश के बाद उत्तराखंड, महाराष्ट्र और तमिलनाडु का नंबर आता है। साल 2023 को इंटरनेशनल ईयर ऑफ मिलेट घोषित किए जाने के बाद मिलेट्स को लोगों के बीच लोकप्रिय बनाने के लिए कई तरह के कार्यक्रमों की योजना बनाई जा रही है, ताकि मिलेट्स का न सिर्फ उत्पादन बढ़े बल्कि वैश्विक खपत और निर्यात में भी बढ़ोतरी हो। मिलेट के उत्पादों की ब्रांडिंग पर भी विशेष जोर दिया जा रहा है और रणनीति पर केंद्रित कार्यक्रम किए जाएंगे। एक रिपोर्ट के मुताबिक फिलहाल 500 से अधिक स्टार्टअप बाजार मूल्य श्रृंखला में काम कर रहे हैं। वहीं इंडियन इंस्टीट्यूट ऑफ मिलेट्स रिसर्च ने 250 स्टार्टअप्स को साथ लिया है। यही नहीं, 66 से अधिक स्टार्टअप्स को 6.2 करोड़ रुपए से अधिक दिए गए हैं, जबकि लगभग 25 स्टार्टअप्स को आगे फाइनेंस के लिए मंजूरी प्रदान की गई है।
Initially incubated at IIMR, had taken great technology from them, and then we started selling millet chickies initially in the schools and then in the kirana stores. So we right now sell about roughly 20 lakh millet chickies per day. श्री अन्न के प्रति सरकार और लोगों के बीच ये जागरूकता एक लंबा सफर तय करने वाली है। जाहिर है आने वाले वक्त में हरित क्रांति की तरह ही इस देश और दुनिया में मिलेट क्रांति का आगाज तय है। சகரணத்தின் பலத்தில் விகாசத்தின் உச்சுவடு வைக்காம் ஜனகோடியில் விப்ளவம் உணர்த்தியல்லோ விஸ்வாசம் சகரணம் நம்முடைய விகாசத்தின் பிரதீகம் കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.